Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series The Vampire Diaries Season 7, Episode Number 15. വീണ്ടും അവന്റെ ചെസ്റ്റിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റെഫനി സമയം നിലത്തേക്ക് വീഴുന്നു. വാലറി ഓടി സ്റ്റെഫിന്റെ അടുത്ത് വന്നിട്ട് അവൻ എന്താ പറ്റിയെന്ന് നോക്കുന്നു. ഇതേ സമയം ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ ആ കുഴി തോണ്ടി റൈനാക്രോസിനെ വെളിയിലേക്ക് എടുക്കാൻ നോക്കുകയാണ്. ഡെമൻ റൈനാക്രോസിനെ തപ്പി കണ്ടുപിടിച്ച് ബോഡി വെളിയിലേക്ക് എടുക്കുന്നു. ആൻഡ് അവന്റെ ബ്ലഡ് കൊടുത്ത് അവരെ ഹീലാക്കാൻ വേണ്ടി നോക്കുന്നു. എന്താണെന്ന് റൈനാക്രോസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റേജ് പോലെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എഫക്ട് നമുക്ക് സ്റ്റെഫനിലും കാണാം. സ്റ്റെഫനും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാലറിക്ക് സമയം തോന്നുന്നു റൈനാക്രോസ് കാരണമാണ് സ്റ്റെഫൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വാലറി സ്റ്റെഫിന് ചെസ്റ്റിലുള്ള ആ എക്സ് മാർക്കിൽ നിന്ന് അതിന്റെ മാജിക്ക് സൈഫൺ ചെയ്തെടുക്കാൻ നോക്കുന്നു. ഈ സമയം വാലറിക്ക് അവളുടെ കൈ പൊള്ളുന്ന പോലെ തോന്നുന്നു. വാലറി പറയുന്നു അവളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, അത് മുഴുവൻ സാക്രിഫിഷ്യൽ മാജിക്കാണ്, അവൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. വാലറി രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുന്നു, ബട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. സ്റ്റെഫൻ ഈ സമയം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ശ്വാസം പോലും എടുക്കുന്നില്ല, അവൻ അനങ്ങുന്നുമില്ല. ഇതേ സമയം ഫോറസ്റ്റിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഡെയ്മൻ ആണെങ്കിൽ റൈനാക്രോസിനെ എഴുന്നേപ്പിക്കാൻ നോക്കുകയാണ്. അവനവന്റെ ബ്ലഡ് അവരെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിച്ചു, ബട്ട് അവർ എഴുന്നേക്കുന്നില്ല. വീണ്ടും വീണ്ടും റൈനാക്രോസിന് സ്ട്രോക്സ് കൊടുക്കുന്നു, ബട്ട് എത്ര ശ്രമിച്ചിട്ടും റൈനാക്രോസ് എഴുന്നേക്കുന്നില്ല. ഡെയ്മനെ നമുക്ക് കാണാം, ഡെയ്മൻ കഷ്ടപ്പെട്ട് റൈനാക്രോസിനെ എഴുന്നേപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ബ്ലഡ് ഫീഡ് ചെയ്തു ആൻഡ് ഒരുപാട് സ്ട്രോക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡെയ്മനെ സമയം തോന്നുന്നു റൈനാക്രോസ് ഇനി എഴുന്നേക്കാൻ പോകുന്നില്ല. രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ റൈനാക്രോസ് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു, അന്ന് എട്ട് എഴുന്നേക്കുന്നു. ആൻഡ് അവരുടെ വായിൽ നിന്ന് കുറെ മണ്ണ് വെളിയിലേക്ക് വരുന്നു. ഈ സമയം ഡെയ്മനെ നോക്കിക്കൊണ്ട് റൈനാക്രോസ് പറയുന്നു, യു ബാഡ് സാൽവജോർ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതേ സമയം നമുക്ക് സ്റ്റെഫിനെ കാണാം. സ്റ്റെഫൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നു, അവൻ നോർമൽ ആയതുകൊണ്ട് വാലറിയും ഹാപ്പി ആകുന്നു. റൈന കോൺഷ്യസ് ആയിട്ട് ഡെയ്മനെ നോക്കുന്നു. ആ ഡെയ്മന്റെ കഴുത്തിൽ പിടിച്ച് അവനെ എടുത്ത് പൊക്കുന്നു. ഡെയ്മൻ ഈ സമയം റൈനെ തള്ളിയിടാനും അവരെ ടേക്ക് ഡൗൺ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നു. ബട്ട് ഡെയ്മന് തന്നെ തോന്നുന്നു റൈന ഈ സമയം ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. അവരുടെ സ്ട്രെങ്തും ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ അവരുടെ സ്പീഡും. ഡെയ്മൻ ഈ സമയം റൈനാക്രോസിനോട് പറയുന്നു, നിങ്ങൾ നേരത്തെ ഇത്രയും പവർഫുൾ അല്ലായിരുന്നല്ലോ. റൈന ഈ സമയം പറയുന്നു, നീ പറഞ്ഞത് കറക്റ്റാണ് ഡെയ്മൻ, ഞാനിപ്പോൾ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. ഇതേ സമയം നമുക്ക് ആർമറിയിൽ ബാണിയെ കാണാം. ബാണി എവിടെയെല്ലാം തപ്പി കുറെ ബുക്ക് കളക്ട് ചെയ്യുന്നു. ബാണി ആൻസറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും സ്റ്റെഫിനെയും ഡെയ്മനെയും രക്ഷപ്പെടുത്തണം. റൈനാക്രോസിനെ എങ്ങനെയെങ്കിലും ഡെയ്മൻ രക്ഷിക്കുമായിരിക്കും, ബട്ട് റൈനാക്രോസ് ഡെയ്മനെ കൊല്ലാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഡെയ്മന്റെ സേഫ്റ്റിയാണ് ഇപ്പം അത്യാവശ്യം. ബാണി തിരക്കിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എൻസോ ബാണിയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇത്രയും അവനെ പറ്റി കെയർ ചെയ്യുന്നത്? നീ എന്താ ബാണി വിചാരിക്കുന്നത്? അവനിതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയാണ്, നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ടാണെന്നാണോ? നീ മരിക്കാൻ പോകുമ്പോൾ ഓരോ പ്രാവശ്യം നിന്നെ രക്ഷിക്കുന്നതും നിന്നെ എല്ലാ സമയത്തും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ നീ അവന്റെ ഫ്രണ്ടായതുകൊണ്ടാണെന്നാണോ? ബാണി ഈ സമയം ബുക്കിൽ നിന്ന് കണ്ണെടുത്ത് എൻസോയെ നോക്കിയിട്ട് പറയുന്നു, അതെ, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ആൻഡ് അവൻ എന്റെ ഫ്രണ്ടാണ്, ഞാൻ അവനെ ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തു. എൻസോ ഈ സമയം ബാണിയെ നോക്കി ചിരിച്ചിട്ട് പറയുന്നു, ബാണി നിനക്ക് ശരിക്കും അവന്റെ പ്ലാൻസിനെ പറ്റി ഒന്നും അറിയില്ല, നീ ശരിക്കും ഡെയ്മനെ മനസ്സിലാക്കിയിട്ടില്ല. അവൻ നിന്നെ പറ്റി കെയർ ചെയ്യുന്ന ഒന്നുമില്ല, അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുമില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുമില്ല. നിനക്ക് ഡെയ്മന്റെ റിയൽ പ്ലാൻസിനെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല. നീ എന്താ വിചാരിച്ച ഡെയ്മൻ ഇത്ര പെട്ടെന്ന് നല്ലൊരു മനുഷ്യനായിട്ട് മാറിയുന്നു? ബാണി ഈ സമയം എൻസോ തന്നെ സ്റ്റെയർ ചെയ്യുന്നു. അവൾക്കാണെങ്കിൽ എൻസോ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമൊന്നും ആയിട്ടില്ലായിരുന്നു, ബട്ട് ദ തിങ് ഇസ് എൻസോ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ സമയം നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ ഡെയ്മനെയും റൈനാക്രോസിനെയും കാണാം. രണ്ടുപേരും ഫൈറ്റിംഗിലാണ്. ഡെയ്മനെ റൈനാക്രോസ് എടുത്ത് ദൂരെ കയറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൈനാക്രോസ് അവരുടെ സ്വാഡ് എടുക്കുന്നു. ഡെയ്മനെ വീണ്ടും വീണ്ടും കുത്താനും ഉപദ്രവിക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെയ്മനെ ഈ സമയം മനസ്സിലാകുന്നുണ്ട് റൈന പഴയതിലും ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മരിച്ചിട്ടുണ്ടരുമ്പോൾ അവരുടെ പവർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയ്മൻ ഈ സമയം റൈനയോട് പറയുന്നു, എനിക്ക് നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഒരാഗ്രഹമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു അലയൻസിലെത്താം, എന്നെ നിങ്ങൾ വെറുതെ വിട്. റൈന ഈ സമയം പറയുന്നു, അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ, നീ ഒരു വാമ്പയർ അല്ലേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല. ഡെയ്മൻ ഈ സമയം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഓക്കെ, എന്നാൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ഞാൻ കേട്ടത് നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നതാണല്ലോ, മിസ്റ്റർ ഹണ്ടർ. ഞാൻ ഇതും കേട്ടു, നിങ്ങൾ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. റൈന ഈ സമയം പറയുന്നു, എന്ത് സ്നേഹിച്ചിരുന്നു? ഏറ്റവും അവസാനം അവനും ഒരു വാമ്പയർ ആയിട്ട് മാറി, ആൻഡ് അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നു കളഞ്ഞു. അവനും നിങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് റൈന ഡെയ്മന്റെ അടുത്തേക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, റൈനാക്രോസ്, ഞാൻ ഇപ്പം നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാണ് ചെയ്തത്, എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത് ഒട്ടും ശരിയല്ല. റൈന ഈ സമയം സ്മോക്ക് ചെയ്തുകൊണ്ട് പറയുന്നു, നീ എന്റെ ലൈഫല്ല സേവ് ചെയ്തത്, നീ നിന്റെ ബ്രദറിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ രക്ഷിച്ചത്. എന്തായാലും നീ എന്നെ രക്ഷിച്ചല്ലോ, ഞാൻ നിനക്കൊരു ചാൻസ് തരാം, നീ ഇവിടെ ഓടിക്കോ, ഞാൻ നിന്നെ പിടിക്കുകയാണെ കൊന്നുകളയും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തുള്ള രണ്ട് സാൽവറ്റോസിനെ ഞാൻ തന്നെ കൊന്നു എന്നുള്ള പേര് കിട്ടും എനിക്ക്. ഇത് കേട്ടിട്ട് ഡെയ്മന് ദേഷ്യമായിരുന്നു. ഡെയ്മനോട് റൈനാക്രോസിന്റെ അടുത്തേക്ക് വന്നിട്ട് അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ബട്ട് റൈന ഈ സമയം ഒരുപാട് പവർഫുൾ ആയിരുന്നു, അവർ ഡെയ്മനെ തൂക്കിയെറിയുന്നു. ഒരു റോഡെടുത്ത് ഡെയ്മന്റെ ബോഡിയിലേക്ക് കുത്തിയിട്ട് ഡെയ്മനെ കൊല്ലാൻ നോക്കുകയാണ്. റൈന ഈ സമയം ആ റോഡെടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് ഒരു സ്റ്റേക്ക് ഒരു മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നു. ബട്ട് അതുകൊണ്ട് ഡെയ്മനെ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറെ ആർമറി പീപ്പിൾ അവിടേക്ക് വരുന്നു. ആൻഡ് അവർ റൈനാക്രോസിനെ വളഞ്ഞിട്ട് അവരുടെ ബോഡിയിലേക്ക് റുവൈൻ കണ്ടുകൊണ്ട് കുറെ റുവൈൻ ഇഞ്ചക്ഷൻസ് പ്ലഗ് ഇൻ ചെയ്യുന്നു. റുവൈൻ കാരണം റൈനാക്രോസ് താഴേക്ക് വീഴുന്നു. ഈ പോയിന്റിൽ നമുക്ക് മനസ്സിലാകുന്നു ആർമറി പീപ്പിളിനെ അവിടേക്ക് അയച്ചത് മറ്റാരുമല്ല അലക്സ് ആണെന്ന്. അലക്സ് ആണെങ്കിൽ ഈ സമയം റൈനാക്രോസിനെ കിട്ടിയെന്നറിഞ്ഞിട്ട് നേരെ എൻസോയുടെ അടുത്തേക്ക് പോകുന്നു. ഞാൻ എൻസോയോട് പറയുന്നു, റൈനാക്രോസിനെ കിട്ടിക്കഴിഞ്ഞു നമ്മളുടെ ജോലി എളുപ്പമായിട്ടുണ്ട്, ഇനി നമ്മൾ നമ്മുടെ പ്ലാൻ പോലെ തന്നെ മുന്നോട്ട് പോകണം. എൻസോയോട് ഈ സമയം അലക്സ് ചോദിക്കുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ആ ബെനഫിറ്റ്സ് എന്തേ ബാണി? എൻസോ ഈ സമയം പറയുന്നു, അവൾ ഇവിടുന്ന് പോയി, ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അലക്സിന് ഈ സമയം ദേഷ്യം വരുന്നു. അലക്സ് എൻസോയോട് ദേഷ്യപ്പെടുന്നു. എന്റെ അവനോട് ചോദിക്കുന്നു, നീ എന്തിനാ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? നമുക്ക് ആക്ച്വലി അവളെ ഇവിടെ വേണമായിരുന്നു. എൻസോ ഈ സമയം ചോദിക്കുന്നു, അലക്സ്, നിങ്ങൾ എന്നോട് പറഞ്ഞത് നമുക്ക് റൈനാക്രോസിനെ മാത്രം മതിയെന്നല്ലേ? ബാണി എന്തിനാണ് നമുക്ക്? അലക്സ് ഈ സമയം പറയുന്നു, നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് റൈനാക്രോസ് ആയിരുന്നു, ആൻഡ് സെക്കൻഡ് റിക്വയർമെന്റ് ബാണി ബെനറ്റ് ആണ്.
നമുക്കിനി ഒരിഞ്ചിങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ബെനറ്റ് വിച്ച് നമ്മുടെ കൂടെ വേണം. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് പെനിയെയും മാറ്റിനെയും കാണാം. പെന്നി ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാറ്റ് നീ പറയുന്നത് ഇവിടെ ഗുഡ് വാമ്പയേഴ്സും ഉണ്ട് ബാഡ് വാമ്പയേഴ്സും ഉണ്ട്. ഇപ്പൊ നീ ഹെൽപ്പ് ചെയ്ത ആ വാമ്പയർ ബാഡ് വാമ്പയർ ആണ്, ബട്ട് അവന്റെ ബ്രദർ ഗുഡ് വാമ്പയർ ആണ്, അങ്ങനല്ലേ? ഇതൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിങ്ങാണ്, എനിക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന പോലുമില്ല. ബട്ട് മറ്റൊരു കാര്യമുണ്ട്, നിന്നെ ഇതുവരെ കണ്ടത് വെച്ചിട്ട് നീ ഒരുപാട് വാമ്പയർ ഹേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നീ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിന്റെ ലൈഫ്, ഫാമിലി, ടൗൺ എല്ലാം വാമ്പയേഴ്സ് ആണ് കട്ടിയെടുത്തതെന്നാണ്. ബട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ നീ ഈ വാമ്പയേഴ്സിനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. മാറ്റ് ഈ സമയം പറയുന്നു, പിന്നെ ഇതെല്ലാം നീ വിചാരിക്കുന്ന പോലല്ല, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. നീ കുറച്ച് എന്നെ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്ക്. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് വാമ്പയേഴ്സിനെ ഇഷ്ടമില്ല, ബട്ട് നിങ്ങൾ കുറെ വാമ്പയേഴ്സ് എനിക്ക് എന്റെ ഫാമിലി പോലെ തന്നെയാണ്. പിന്നെ ഈ സമയം പറയുന്നു, മാറ്റ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? നീ ശരിക്കും മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ, ഈ വാമ്പയേഴ്സ് ഒരിക്കലും നിന്റെ ഫാമിലി ആകാൻ പോകുന്നില്ല. നീ വാമ്പയേഴ്സുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് നോക്ക്, നിനക്ക് തന്നെയാണ് നഷ്ടം. നിന്റെ കയ്യിൽ നിന്റെ ടൗൺ ഇല്ല, നിന്റെ കയ്യിൽ നിന്റെ ഫാമിലി ഇല്ല, നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതിനെല്ലാം കാരണം ഈ വാമ്പയേഴ്സ് ആണ്. വാമ്പയേഴ്സിനെതിരെ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും നീ ഈ വാമ്പയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവരിത്രയും പവർഫുൾ ആയിട്ട് ഇപ്പോഴും ഈ ടൗണിലുള്ളത്. ഈ കാര്യം നീ തന്നെ മനസ്സിലാക്കുക. പല സമയത്തും നീ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നും അവരെ ഹ്യൂമൻസിനെ ഫീഡ് ചെയ്ത് ഈ ടൗണിൽ താമസിക്കുന്നത്. മാറ്റി സമയം ഇതെല്ലാം കേട്ടിട്ട് ആലോചിക്കുന്നു. മാറ്റിനി സമയം തോന്നുന്നുണ്ടായിരുന്നു അവൻ ഇത്രയും കാലം ചെയ്തത് ശരിയായിരുന്നു തെറ്റായിരുന്നു. ഡെയ്മൺ ആണെങ്കിൽ സ്റ്റെഫിനെ മെസ്സേജ് ചെയ്തിരുന്നു, റൈനാക്രോസിനെ കിട്ടിയിട്ടുണ്ട്, അവരെ ആർമറി ഓർഗനൈസേഷൻകാർ കൊണ്ടുപോയി, ഇനി ഒരു പ്രോബ്ലം ഇല്ല, നിനക്ക് തിരിച്ച് ടൗണിലേക്ക് വരാം. ഈ മെസ്സേജ് കിട്ടിയതോടെ സ്റ്റെഫിനാണെങ്കിൽ തിരിച്ച് സാൽവറ്റോ മാൻഷനിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് സ്റ്റെഫിനും ഡെയ്മനോട് സംസാരിക്കുന്നു. സ്റ്റെഫിനി സമയം പറയുന്നു, റൈനാക്രോസിനെ അവർ പിടിച്ചുകൊണ്ട് പോയി, ബട്ട് എന്തെങ്കിലും ആ പ്രസൻഷിപ്പിൽ നിന്ന് റൈനാക്രോസ് വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നെ വീണ്ടും കൊല്ലാൻ നോക്കും. ഡെയ്മൺ ഈ സമയം പറയുന്നു, ആ ആർമറിയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും റൈനാക്രോസിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, റൈനാക്രോസിന് ഇനി ഒരു ലൈഫും കൂടെ ബാക്കിയുള്ളൂ, ആൻഡ് അത് നീയുമായിട്ട് കണക്റ്റഡ് ആണ്. റൈനാക്രോസ് മരിക്കുകയാണെങ്കിൽ കൂടെ നീയും മരിക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും പൂട്ടിടാൻ വേണ്ടി തന്നെയാണ്. ബട്ട് സ്റ്റെഫിൻ ഇത് സമ്മതിക്കുന്നില്ല. സ്റ്റെഫിൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, നീ വെറുതെ വിചാരിക്കുന്നതാണ്? ഞാൻ റൈനാക്രോസിനെ പറ്റി കേട്ടിടത്തോളം അവർ എത്രയും പെട്ടെന്ന് ആർമറയ്ക്ക് വെളി വരും. അവരെ പിടിച്ചു കിട്ടാൻ വേണ്ടി ഇതൊന്നും പറ്റില്ല. അവർ ഒന്നാമത്തെ കാര്യം ഇമ്മോർട്ടലായിട്ടുള്ള സ്പീഷീസ് ആണ്, രണ്ടാമത്തെ കാര്യം ഒരുപാട് പവർഫുള്ളു ആണ്. ആൻഡ് അവിടെ നിന്ന് വെളി വന്ന ഉടനെ തന്നെ റൈനാക്രോസ് എന്നെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇത്രയും റിസ്ക് ഇവിടെ ഉള്ളപ്പം എനിക്ക് കരോളിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അവളുടെ കൂടെ ഇപ്പോഴും രണ്ട് കുട്ടികളുണ്ട്. അവൾ കുട്ടികളെ ഉപേക്ഷിച്ച് ഈ ടൗണിലേക്ക് ഷിഫ്റ്റ് ആകാൻ വേണ്ടി റെഡിയാകില്ല. അവൾ പ്ലാൻ ചെയ്യുന്നത് ഞാനും അവളുമായിട്ട് ഡെലസിലേക്ക് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. അവിടെ ആകുമ്പോൾ അല്ലാർക്കിൻ്റെ കുട്ടികളുണ്ടല്ലോ. ബട്ട് എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ കരോളിൻ്റെയും ആ കുട്ടികളുടെയും ലൈഫ് ഡേഞ്ചറിലാണ്. ഡെയ്മണി സമയം പറയുന്നു, ഇതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, നീ അങ്ങോട്ട് പൊക്കോ, ഈ കരോളുടെ കൂടെ കുട്ടികളുടെ കൂടെ അവിടെ പോയി താമസിച്ചോ, എനിക്കൊരു പ്രോബ്ലം ഇല്ല. സ്റ്റെഫിനി സമയം പറയുന്നു, ഡെയ്മൺ നീ പൊട്ടനാണോ അതോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണോ? ഈ ആർമറി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ റൈനാക്രോസിനെ ഒരുപാട് കാലത്തേക്ക് പൂട്ടിയിടാൻ പറ്റില്ല. ഇത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കൂടിപ്പോയ 1 വീക്ക് അതിനുള്ളിൽ അവിടെ നിന്ന് റൈനാക്രോസ് ഇറങ്ങും. അവരവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ പിന്നെ എന്റെ പുറകെ വരും. അവരെന്നെ പിടിക്കാൻ വേണ്ടി ഷോർട്ട് കട്ടിൽ കരോളിനും ആ കുട്ടികളെയോ കൊല്ലാൻ നോക്കും. ഞാൻ കാരണം ഈ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ലൈഫ് ലോങ് ആയിട്ട് റൈനാക്രോസിനെ പേടിച്ച് ഓടി നടക്കാനൊന്നും പറ്റില്ല. ഇതല്ല ഇതിന്റെ പെർമനന്റ് ഉള്ള സൊല്യൂഷൻ. എത്രയും പെട്ടെന്ന് എന്റെ ബോഡിയിലുള്ള ഈ മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ കണ്ടുപിടിക്കണം. ഈ മാർക്ക് റിമൂവ് ചെയ്തതിനു ശേഷം റൈനാക്രോസിനെ കൊന്നും കളയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൗണിൽ വീണ്ടും ജീവിക്കാൻ പറ്റൂ. അല്ലാതെ റൈനാക്രോസിനെ ആർമറിക്കാർ പൂട്ടി വെച്ചിരിക്കാമെന്ന് പറഞ്ഞ് എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ത്രെട്ട് വന്നിട്ട് നീ എന്താണ് ഒന്നും അഫക്ട് ചെയ്യാത്ത പോലെ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഇപ്രാവശ്യം എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ ഡെയ്മൺ. ഡെയ്മൺ ഈ സമയം പറയുന്നു, സ്റ്റെഫൻ ഞാൻ നിനക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അത് നിനക്ക് കിട്ടിയില്ലെന്ന്. ബൈ ദ വേ എനിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പ്ലേസിൽ നിന്ന് പോകാൻ പോവാണ്. ഞാൻ എന്റെ ബോഡി ഡെസിക്കേറ്റ് ചെയ്ത് എലീനയ്ക്ക് അടുത്ത ഒരു കഫിനിൽ ലോക്ക്ഡ് ആകാൻ ആഗ്രഹിക്കുന്നു. അവളുടെ കൂടെ ഏകദേശം 60-70 വർഷത്തിന് ശേഷം മാത്രമേ ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കൂ. ഈ റൈനാക്രോസിന്റെ കാര്യം നീ എങ്ങനെയാലും ഡീൽ ചെയ്യും. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവുകയാണ്, എനിക്കതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്. സ്റ്റെഫിനി സമയം ഇത് കേട്ടിട്ട് ഒരുപാട് കൊണ്ടായിരുന്നു. സ്റ്റെഫൻ ചോദിക്കുന്നു, ഡെയ്മൺ നീ എന്താ പറയുന്നത്, നിനക്ക് തന്നെ അറിയാമല്ലോ, ഹ്യൂമൻ ആയിരുന്ന ടൈം മുതൽ ഇത്രയും സമയം ഞാൻ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം നീ പ്രോബ്ലംസിൽ ട്രാപ്ഡ് ആയപ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. നീ മരിക്കാൻ പോയപ്പം ഓരോ പ്രാവശ്യവും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതാണ്. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രാവശ്യം പോലും ഒരു സീൻ ഉണ്ടായിട്ടില്ല നീ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ഡേഞ്ചറിലാണ്, എനിക്ക് പിന്നാലെ റൈനാക്രോസ് ഉണ്ട്, അവരെന്നെ കൊല്ലാൻ നടക്കുകയാണ്. ആൻഡ് എന്നെപ്പോലെ തന്നെ നിനക്കും ക്ലിയർ ആയിട്ട് അറിയാം, ആർമറി ടീമിന് ഒത്തിരി കാലം റൈനാക്രോസിനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ലെന്ന്. അവരെന്തായാലും പിന്നെ എന്നെ കൊല്ലാൻ എന്റെ പുറകെ തന്നെ വരും. എന്നിട്ട് നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണോ? നിനക്കിപ്പം ഇതാണോ അത്യാവശ്യം? ഇപ്പം നീ എലീനയുടെ അടുത്തൊരു കഫിനിൽ പോയി ഡെസിക്കേറ്റഡ് ആയി കിടന്ന ഇവിടെയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ആകുമോ? ഡെയ്മൺ ഈ സമയം പറയുന്നു, എനിക്ക് ഇനി ഇവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. ആൻഡ് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ നല്ലൊരു ബ്രദറല്ല, ഞാൻ നല്ലൊരു ഫ്രണ്ടും അല്ല, ആൻഡ് ഞാൻ നല്ലൊരു ബോയ് ഫ്രണ്ടും അല്ല. ഞാനിപ്പോൾ ഒരുപാട് നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആൻഡ് ഈ ഗുഡ് റോൾസ് പ്ലേ ചെയ്ത് ഞാൻ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട്. ഞാനൊരു 60-70 വർഷത്തിന് ശേഷം തിരികെ വരും. ആൻഡ് നമ്മൾ വാമ്പയേഴ്സ് അല്ലേ, നമ്മളെ ആർക്കും കൊല്ലാൻ പറ്റില്ല, വെറും 60 വർഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ തിരികെ വരും. സ്റ്റെഫൻ സീരിയസ്ലി ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഒരുപാട് ഷോക്ക്ഡ് ആയിരുന്നു. അവനെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഡെയ്മൺ ഇപ്രാവശ്യം അവന് ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് അവനെ സഹായിക്കാൻ കൂടെ നിൽക്കില്ല എന്നാ പറയുന്നതെന്ന്. നീ ഈ ഡോറ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമ്മുടെ ബ്രദർഹുഡ് തീർന്നു. നിനക്ക് ഫാമിലി എന്ന് പറയാൻ വേണ്ടി ഞാനായിട്ട് ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. ഈ ഒരു പോയിന്റിൽ എന്നെ ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ ഡെയ്മൺ അതോടുകൂടി എല്ലാം തീർന്നു.
പിന്നീട് നീ എന്നെ സംബന്ധിച്ച് മാറ്റഡാകുന്ന ഒരു കാര്യമായിരിക്കില്ല. നീ എന്റെ ബ്രദർ ആയിരിക്കില്ല, എന്റെ ഫാമിലി ആയിരിക്കില്ല. ഡെയ്മൺ ഈ സമയം പറയുന്നു, ഐ എം വെരി സോറി സ്റ്റെഫൻ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഡെയ്മൺ അവിടെ നിന്ന് പോകുന്നു. സ്റ്റെഫൻ ഈ പോയിന്റിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവന്റെ ബ്രദർ അവനെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയിന്ന് ഡെയ്മൺ അവിടെ നിന്ന് നടന്നു പോകുന്നത് സ്റ്റെഫൻ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആ ഫയർ പ്ലേസിൽ വന്ന് സ്റ്റെഫൻ ഇരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് മാറ്റ് വരുന്നു. മാറ്റ് അവിടേക്ക് വന്നിട്ട് സ്റ്റെഫിനോട് പറയുന്നു, സ്റ്റെഫൻ എനിക്ക് ഇതിനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, മാറ്റ് എനിക്ക് ഇതിനോട് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള സ്റ്റേജിലാണ്. ഈ സമയം മാറ്റ് പറയുന്നു, ഞാൻ അത്യാവശ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്. ആൻഡ് അത് ഈ ടൗണിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ വന്ന് നിന്നെ ഈ കാര്യം അറിയിക്കേണ്ടത് നീ ഒരു വാമ്പയർ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വാമ്പയേഴ്സ് കാരണം ഈ ടൗൺ ഒരുപാട് പ്രാവശ്യം ഡിസ്ട്രക്റ്റഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഹ്യൂമൻസിന് നിങ്ങൾ കാരണം ഇവിടെ നല്ലൊരു ലൈഫ് ഒരിക്കലും പോസിബിൾ ആയിട്ടില്ല. എനിക്കറിയാം നിങ്ങൾ വാമ്പയേഴ്സ് ഒരുപാട് പവർഫുൾ ആണ്, ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് ആണ്, നിങ്ങൾക്ക് കമ്പൽഷനും ഒരുപാട് പവേഴ്സും ഉണ്ട്. ബട്ട് ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പോകുന്ന ഈ ഒരു കാര്യമാണ്, നിങ്ങൾ വാമ്പയേഴ്സ് എന്നേക്കുമായിട്ട് ഈ ടൗൺ ഉപേക്ഷിച്ച് പോകണം. എനിക്കെന്റെ ടൗൺ തിരികെ വേണം. ഇവിടെ വീണ്ടും ഹ്യൂമൻസ് താമസിക്കണം. അതിനുവേണ്ടി നിങ്ങൾ വാമ്പയേഴ്സ് എല്ലാം ഈ ടൗണിൽ നിന്ന് പോയേ പറ്റൂ. സ്റ്റെഫനി സമയം ഇതെല്ലാം കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറ്റിനോട് പറയുന്നു, മാറ്റ് ഞാൻ പിന്നെ സംസാരിക്കാം, ഞാൻ ഇപ്പം ഇച്ചിരി ട്രസ്റ്റാണ്, ഞാൻ നിന്നെ വീട്ടിൽ വന്ന് കണ്ടോളാം. മാറ്റ് ഈ സമയം പറയുന്നു, സ്റ്റെഫൻ നീ പറയുന്നതും കേട്ട് ഞാനിവിടെ നിന്ന് പോകാൻ പോകുന്നില്ല, ഞാൻ നിനക്കൊരു വാർണിംഗ് തരാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം മാറ്റ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിച്ചിട്ട് സ്റ്റെഫനോട് പറയുന്നു, ഈ പെൻഡ്രൈവിനുള്ളിൽ കുറേ എവിഡൻസ് ഉണ്ട്, നിന്റെയും ഡെയ്മൻ്റെയും നോൺ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ കുറേ ഫുട്ടേജസ് ഉണ്ട്. എനിക്ക് ഇവിടെയുള്ള ഹ്യൂമൻസിന് മുന്നിൽ ഏത് നിമിഷവും നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും വാമ്പയേഴ്സ് ആണെന്ന്. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വാമ്പയറിസം ഒരുപാട് ഹേറ്ററൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. ബട്ട് നിങ്ങൾ വാമ്പയേഴ്സ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ വേറൊരു ഓപ്ഷനും ഇല്ല, നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ്, എനിക്ക് എൻ്റെ ടൗൺ തിരികെ വേണം, എൻ്റെ ടൗണിനെ പ്രൊട്ടക്റ്റും ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ വാമ്പയേഴ്സിൽ ഒരാൾ പോലും ഈ ടൗണിലുള്ളത് ഉണ്ടാകാതിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ടൗണിന് വേണ്ടി നിങ്ങൾ വാമ്പയേഴ്സ് ഈ ടൗൺ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. സ്റ്റെഫൻ സിംപ്ലി ഞാൻ പറയാം, നീ ഈ ടൗൺ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് പോകണം. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, മാറ്റ് നീ എന്താ ഡ്രങ്കറാണോ, നീ ഈ നൈറ്റ് ടൈമിൽ ഇവിടെ വന്ന് എന്നോട് ഇവിടെ നിന്ന് പോകാനാണോ പറയുന്നത്. മാറ്റ് ഈ സമയം ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ഇല്ലാതെ പറയുന്നു, സ്റ്റെഫൻ നീ ഇവിടെ നിന്ന് പോയേ പറ്റൂ. ആൻഡ് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഈ ടൗൺ ഓരോ പ്രാവശ്യവും മോശമായിക്കൊണ്ടിരുന്നത്. തുടക്കം മുതൽ ആലോചിച്ച് നോക്ക്, നിങ്ങൾ കാരണം എന്തുമാത്രം ആൾക്കാരാണ് ഈ ടൗണിൽ മരിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ ഈ ബ്ലഡ് ഷെഡിങ് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ബട്ട് ദി തിങ് ഈസ് നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. ആൻഡ് നിങ്ങളെ ഇവിടുന്ന് ഈ ടൗണിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിന്നോട് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. സ്റ്റെഫൻ ഈ സമയം മാറ്റിനെ നോക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. മാറ്റ് ഈ സമയം സ്റ്റെഫിനോട് പറയുന്നു, ഈ കാര്യം ഞാൻ എന്റെ ഡെയ്മനോട് സംസാരിക്കാൻ പോവാണ്. സ്റ്റെഫൻ ഒന്നും മിണ്ടുന്നില്ല, മാറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ എലീനയുടെ ബോഡി ഇപ്പം ഇരിക്കുന്ന ഒരു പ്ലേസ് ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഡെയ്മൻ അവന് പരിചയമുള്ള ആൾക്കാർക്കെല്ലാം ലെറ്റർ അയച്ചിട്ടുണ്ട്, ലൈക്ക് അലാറിക്. ആൻഡ് ആ ലെറ്ററിന്റെ കണ്ടന്റ് ഇതായിരുന്നു, ഞാൻ ഡെയ്മനാണ്, ഞാൻ എന്റെ ബോഡി ഡെസിക്കേറ്റ് ആക്കാൻ പോവാണ്, എലീന തിരികെ വരുന്നവരെ ഞാനൊരു കഫനിൽ ലോക്ക്ഡായി കിടക്കും. ഐ ഹോപ്പ് അലാറിക് നിങ്ങൾ ഈ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഞാൻ സ്റ്റെഫനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ബട്ട് അവൻ ഈ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അലാറിക്കാണെങ്കിൽ ഈ സമയം ഈ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കരോളിൻ വരുന്നു. കരോളിൻ അലാറിക്കിനോട് പറയുന്നു, നോക്ക് രണ്ടുപേരും ഉറങ്ങി. അലാറിക്ക് ഓടി വന്ന് ഒരു കുട്ടിയെ വാങ്ങുന്നു. ആൻഡ് ഈ സമയം നമുക്ക് കാണാം, അലാറയ്ക്കും കരോളിനും ഒരുപാട് ഹാപ്പിയായിരുന്നു. കരോളിനാണെങ്കിൽ 24 hours കുട്ടികളുടെ കൂടെ തന്നെയാണ്. അവൾക്ക് അവളുടെ ലൈഫിൽ അവളുടെ മദറിന്റെ ഡെത്തിന് ശേഷം മറ്റൊരു ഹോപ്പ് കിട്ടിയിരിക്കുന്നു. ആൻഡ് ആ കുട്ടികളെ രണ്ടുപേരും അവളെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണിപ്പോൾ. ഇതേ സമയം നമുക്ക് അവരുടെ വീടിന് വെളിയിൽ, ഗേറ്റിന് വെളിയിൽ സ്റ്റെഫിനെ കാണാം. സ്റ്റെഫനാണെങ്കിൽ ഗ്ലാസിലൂടെ അലാറക്കിനെയും കരോളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫനാണെങ്കിൽ ഈ സീനെല്ലാം കണ്ടിട്ട് ഒരുപാട് സാഡായിരുന്നു. അവൻ ആക്ച്വലി ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് കരോളിനെ കാണാൻ വേണ്ടിയായിരുന്നു. ബട്ട് പിന്നെയും അവൻ ആലോചിക്കുന്നു, കരോളിനിപ്പം ഒരുപാട് ഹാപ്പിയാണ്, ഡെയ്മൺ ഡെസിക്കേറ്റഡ് ആയി, സ്റ്റെഫൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കരോളിന് ഉറപ്പായിട്ടും കുട്ടികളെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ വരും. ബട്ട് ഈ സമയം അലാറക്കിന് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരിക്കും. കരോളിന്റെ ഹാപ്പിനെസ് കണ്ടിട്ട് സ്റ്റെഫൻ തീരുമാനിക്കുന്നു, അവളെ ചെന്ന് കാണണ്ട, ആൻഡ് അവളോട് ഒരു കാര്യം പറയണ്ട. ബിക്കോസ് കരോളിൻ ഈ ഒരു ലൈഫിൽ ഒരുപാട് ഹാപ്പിയായിരുന്നു. സ്റ്റെഫൻ ഈ സമയം അവന്റെ ബോഡിയിലുള്ള റൈനാക്രോസിന്റെ സ്വാഡും കൊണ്ട് സ്റ്റാബ് ചെയ്യപ്പെട്ട ആ മാർക്ക് നോക്കുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ അവന്റെ കഫിന്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് ഏകദേശം ഡെസിക്കേറ്റഡ് ആകാൻ വേണ്ടി അവൻ സ്വയം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഈ സമയം ആ കഫിന്റെ അടുത്തേക്ക് ബാണി വരുന്നു. ബാണി ഡെയ്മനെ നോക്കി പറയുന്നു, നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇങ്ങനെയാണോ ബായ് പറയുന്നത്? അവളുടെ കയ്യിൽ ഡെയ്മൻ അവൾക്ക് അയച്ച ലെറ്റർ ഉണ്ടായിരുന്നു. ബാണി പറയുന്നു, എന്താ ഡെയ്മൻ നീ വിചാരിച്ചത്? ഈ ലെറ്റർ കണ്ട് ഞാൻ ഹാപ്പി ആയിക്കൊള്ളുന്നു, സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളുന്നു. ഇന്നിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഇല്ലാത്തത് ഞാൻ കാരണമാണ്, എന്റെ ലൈഫിന് വേണ്ടിയാണ് അവളൊരു ലോങ് സ്ലീപ്പിന് വേണ്ടി പോയിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ അവൾക്ക് വേണ്ടി നീയും ഇങ്ങനെ ഒരു കഫനിൽ പോയി ലോക്ക്ഡായി കിടന്ന എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? എലീന ഉണർന്നതിന് ശേഷം, അവൾ തിരികെ വന്നതിന് ശേഷം മാത്രമേ നീ ഈ കഫിനുള്ളിൽ നിന്ന് എഴുന്നേക്കൂ എന്നാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി അതിന്റെ മീനിങ് ഇനി ലൈഫ് ടൈമിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലെന്നാണ്. ബിക്കോസ് ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ എലീന ഉണരത്തുള്ളൂ. സോ ഡെയ്മൺ, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഇനി ഒന്നുകൂടെ എന്നെ കാണാൻ പറ്റില്ല. ആൻഡ് എന്നോട് നീ ഇങ്ങനെയാണ് ഗുഡ് ബൈ പറയുന്നത്? ഡെയ്മൺ ഈ സമയം പറയുന്നു, ബണി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ബണി ഈ സമയം പറയുന്നു, ഇല്ല, എനിക്ക് നീ പറയുന്ന ഭാഗം ക്ലിയർ ആകുന്നില്ല, എനിക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ആൻഡ് എനിക്ക് നിന്നോട് ഗുഡ് ബൈ പറയണമെന്നില്ല,
ഇപ്പം നിന്റെ ബ്രദറിന് നിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അവനിപ്പം ഒറ്റയ്ക്കാണ്. ആനാക്രോസിനെ ആർമറയുടെ ടീം കൊണ്ടുപോയെന്നും കരുതി. നിനക്ക് പറയാം അവന്റെ മേലുള്ള ത്രെട്ട് അവസാനിച്ചിട്ടില്ലെന്ന്. ആന്റണിക്ക് ഇത് മനസ്സിലാകുന്നില്ല. നീ എന്തിന്റെ പേരിലാണ് ഇപ്പൊ ഇതിൽ നിന്നെല്ലാം ഹൈഡ് ചെയ്ത് ഈ കഫിനുള്ളിൽ ഒളിച്ചിരിക്കാൻ പോകുന്നതെന്ന്. ഞാൻ നിന്നെ വോൺ ചെയ്യാണ് ഡേമൺ. ഇപ്പം നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 70 വർഷം കഴിഞ്ഞ് നീ എഴുന്നേക്കുമ്പോൾ ഇതിന്റെ പേരിൽ നിനക്ക് ഒരുപാട് ഗിൽറ്റ് കാണും. ഞാൻ സമ്മതിക്കുന്നു, എലീനയോട് നിനക്ക് ഫീലിങ്സ് ഉണ്ട്. ബട്ട് അതിന്റെ പേരിൽ നിന്റെ ബ്രദറിനോടുള്ള കമ്മിറ്റ്മെന്റ്സും എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം ആണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേമൺ ആണെങ്കിൽ ഈ സമയം ഒന്നും കേൾക്കുന്നില്ല. അവനാണെങ്കിൽ ബാണിക്ക് മുമ്പിലേക്ക് ആ ഷട്ടർ വലിച്ചടയ്ക്കുന്നു. എന്റെ ആ കഫിനുള്ളിൽ കയറി കിടന്നിട്ട് കഫിൻ ലോക്ക് ചെയ്യുന്നു. എന്റെ അതിനുള്ളിലിരുന്ന് ഡേമന്റെ ബോഡി പതിയെ പതിയെ ഡെസിക്കേറ്റ് ആകാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് ആ സീൻ കട്ടാകുന്നു. ഇനി 3 ഇയേഴ്സ് ലേറ്റർ നമുക്ക് അതേ കഫിൻ കാണാം. നമ്മൾ ഈ സീസന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട സെയിം സീനാണിത്. ഡെയ്മൺ ഡെസിക്കേറ്റഡ് ആയിട്ട് ഒരു കഫിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ആൻഡ് ചെസ്റ്റിനടുത്തായിട്ട് ഒരു ഹെക്സ് മാർക്കുമായിട്ട് സ്റ്റെഫൻ ഓടി ആ കഫിൻ ഏരിയയിലേക്ക് വരുന്നു. ആൻഡ് ആ കഫിൻ ഓപ്പൺ ചെയ്യുന്നു. ഒരു ബ്ലഡ് ബാഗിൽ നിന്ന് ബ്ലഡ് ഡെയ്മനെ ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നു. ആൻഡ് ഡെയ്മനെ അവിടെ നിന്ന് ഉണർത്തുന്നു. ഡെയ്മനോട് എഴുന്നേറ്റിട്ട് സ്റ്റെഫനോട് ചോദിക്കുന്നു, നീ എന്തിനാ സ്റ്റെഫൻ എന്നെ ഇപ്പം എഴുന്നേപ്പിച്ചത്? എലീൻ എഴുന്നേറ്റോ. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, എനിക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിത്, ഡെയ്മൺ എഴുന്നേക്ക്. ഡെയ്മൺ ഈ സമയം കഫിനിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ പ്രോബ്ലം എന്നോട് പറ. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, അവർ തിരികെ വന്നു കഴിഞ്ഞു. ആൻഡ് ഈ സമയം സ്റ്റെഫിന്റെ ബോഡിയിൽ ചെസ്റ്റിനടുത്തായിട്ട് ആ ഹെക്സ് മാർക്ക് നമുക്ക് കാണാം. ഇത്രയും സമയം കൊണ്ട് ആ പ്ലേസിലേക്ക് ആരോ വരുന്നു. ആൻഡ് ഡെയ്മനും സ്റ്റെഫനും നേരെ കുറെ ആരോസ് ആരോ എഴുതി വിടുന്നു. ഈ സമയം കഫിന് ബാക്കിലായിട്ട് അവർ രണ്ടുപേരും കയറി ഒളിച്ചിട്ട് സ്റ്റെഫൻ ഡെയ്മനോട് പറയുന്നു, നോക്ക് എന്റെ വൂണ്ട് വീണ്ടും വന്നു. ഡെയ്മൺ ഈ സമയം പറയുന്നു, സ്റ്റെഫൻ എനിക്ക് തോന്നുന്നത് നീ മരിക്കാതെ അവർ നിന്റെ പിന്നിൽ നിന്ന് മാറില്ലെന്നാണ്. ആൻഡ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു, ഇടയ്ക്ക് വെച്ച് നമ്മളെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഫ്യൂച്ചർ സീൻസ് എല്ലാം ഇതിന്റെ ബാക്കിയാണ്. കരോളിന് ഈ സമയം അലാറിക്കിന്റെ കൂടെ ഡാലസിലാണ്. ആൻഡ് അവളൊരു ബ്രോഡ്കാസ്റ്റ് സെന്ററിന്റെ ഓണറാണ്. കരോളിനും അവളുടെ അസിസ്റ്റന്റിനും നേരെ ആരും അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് വോണ്ടഡ് ആയിട്ടുള്ള കരോളിനെ ടിവിയിൽ കണ്ടിട്ട് ഡെയ്മനും അലാറിക്കും അവളെ അന്വേഷിച്ച് ബ്രോഡ്കാസ്റ്റ് സെന്ററിലേക്ക് പോകുന്നു. ആൻഡ് അലാറിക്കിനെ കാറിലെടുത്തിട്ട് ഡെയ്മൻ ബ്രോഡ്കാസ്റ്റ് സെന്ററിനുള്ളിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹൺട്രസ് റൈനാ ക്രോസ് ഡെയ്മനെ ട്രാപ്പിലാക്കി പിടിച്ചു കെട്ടിവെക്കുന്നു. ഈ സമയം മാറ്റ് അവിടേക്ക് വന്നിട്ട് കരോളിനെ അവിടുന്ന് റിലീസ് ചെയ്ത് വിടുന്നു. ആൻഡ് കരോളിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്ന സ്റ്റെഫനെ മാറ്റ് തന്നെ ട്രാപ്പിലാക്കി പിടിച്ച് റൈനാ ക്രോസിന് കൊടുക്കുന്നു. ആൻഡ് ഇൻ റിട്ടേൺ റൈനാ ക്രോസ് മാറ്റിന് വേർഡ് കൊടുക്കുന്നു, ഇനി ഒരിക്കലും മിസ്റ്റിക് ഫോൾസിലേക്ക് അവർ വരില്ലെന്ന്. ഇപ്പം നമുക്കെന്താണെന്ന് പ്രസന്റ് സീൻ കാണാം. അവിടെ സ്റ്റെഫനും ഡെയ്മനും ഉണ്ട്. രണ്ടുപേരെയും ഓരോ കസേരയിൽ റൈനാക്രോസ് കെട്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് മുന്നിലായിട്ട് മറ്റൊരു ചെയറിൽ റൈനാക്രോസ് ഇരിപ്പുണ്ട്. റൈന ഈ സമയം അവരെ നോക്കി പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ രണ്ട് മണ്ടന്മാരാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് നിന്റെ ഏതോ ലവ്ഡ് വൺ ഇവിടെ ഉണ്ടായിരുന്നതാണ് സ്റ്റെഫൻ. അതാരാണ്? കരോളിനാണോ അതോ ഡെയ്മനാണോ? ആരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയാ നീ ഇവിടേക്ക് ഓടി വന്നത്? എന്തായാലും നീ വന്നല്ലോ, ഇനി കൂടുതൽ സ്റ്റോറിയൊന്നും വലിച്ചു നീട്ടുന്നില്ല, നിന്നെ ഞാൻ അങ്ങ് കൊന്നേക്കാം. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, എന്നാ നീ എന്നെ കൊന്നേക്ക്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? എന്നിട്ട് എന്റെ ഗേൾഫ്രണ്ടിനെയും ബ്രദറിനെയും പറഞ്ഞു വിടുന്നു. അതിന് ഈ സമയം സ്റ്റെഫനെ നോക്കിയിട്ട് പറയുന്നു, എന്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ കൊന്നിട്ടുള്ള വാമ്പയേഴ്സിൽ വെച്ച് ലൈഫ് ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെത്ത് ഡിസേർവ് ചെയ്യാത്ത ഒരേ ഒരു വാമ്പയർ നീ മാത്രമാണ്. ബിക്കോസ് കഴിഞ്ഞ 3 വർഷമായിട്ട് ആക്ച്വലി ഈ സ്വാഡ് ചെന്ന് കൊള്ളണയാള് നീ അല്ലായിരുന്നു, നിന്റെ ബ്രദർ ഡെയ്മൺ ആയിരുന്നു. എനിക്ക് സീരിയസ്ലി മനസ്സിലായിട്ടില്ല നീ എന്തിനാണ് ഡെയ്മന് പകരം സ്വയം ഈ സ്വാഡിന്റെ സ്റ്റാബ് ഏറ്റെടുത്തതെന്ന്. ബട്ട് 3 വർഷമായിട്ട് നിന്നെ ഫോളോ ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് സ്റ്റെഫൻ, നീ ഒരുപാട് കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞാൻ കണ്ടിട്ടുള്ള മറ്റുള്ള വാമ്പയേഴ്സിനെ പോലെ നീ ആൾക്കാരെ ഒരുപാട് അറ്റാക്കും ചെയ്യുന്നില്ല. ഇവൻ ആരുടെ ലൈഫിന് ഒരു ത്രെട്ടും അല്ല. ഇവൻ നിന്നെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നീ ഒരു വാമ്പയർ ആണെന്ന് പോലും ആരും പറയില്ല. അതുകൊണ്ട് പേഴ്സണലി നിന്നെ കൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ബട്ട് നിന്റെ ബോഡിയിൽ ഈ എക്സ് മാർക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ നിനക്ക് ഈ സമയം ഒരു ചാൻസ് തരാം, ഒരു ഓഫറൊക്കെ പോലെ. നിനക്ക് വേണമെങ്കിൽ നിന്റെ ബോഡിയിലുള്ള ഈ മാർക്ക് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് മാർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളിനെ നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ തന്നെ ചൂസ് ചെയ്യും. ആൻഡ് അത് നിന്റെ ബ്രദർ ഡെയ്മൺ ആണ്, ബിക്കോസ് അവൻ ഈ ഡെത്ത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കേട്ട് സ്റ്റെഫൻ പറയുന്നു, നിങ്ങൾക്ക് കൊല്ലണമെന്നുണ്ട് എന്നെ കൊന്നു കളഞ്ഞോളൂ. എനിക്കറിയില്ല എന്റെ ബ്രദറിന്റെ ഇടയ്ക്ക് കയറാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? റൈനാക്രോസ് ഈ സമയം പറയുന്നു, ഏ ഇത് ആക്ച്വലി എന്റെ പ്ലാൻ അല്ല, ഇത് നിന്റെ ബ്രദറിന്റെ തന്നെ പ്ലാനാണ്. ഈ സമയം നമുക്ക് കാണാം, റൈനാക്രോസിന്റെ ബാക്കിലായിട്ട് ഡെയ്മൺ ഇരിപ്പുണ്ട്. ഡെയ്മൺ ഈ സമയം സ്റ്റെഫിനെ നോക്കി പറയുന്നു, ബ്രദർ ഇത് എന്റെ പ്ലാനാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ വേറൊരു ഓപ്ഷനും ഇല്ല. സ്റ്റെഫിനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഷോക്ക്ഡ് ആയിരുന്നു, കുറെ വണ്ടോട് വരുന്നു. ആൻഡ് ഇവിടെ കൊണ്ട് എപ്പിസോഡ് എൻഡ്. സോ ഗായ്സ്, ഇവിടെ കൊണ്ട് എന്തായാലും ഈ സീസണിന്റെ കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും 3 ഇയേഴ്സ് ബാക്ക് ആണ് നമുക്ക് ഈ സ്റ്റോറി കാണാൻ പറ്റുന്നത്. ഡെയ്മൺ ഈ പ്രാവശ്യം അവന്റെ ബ്രദറിന് വേണ്ടി സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം സ്റ്റെഫിന്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് ഡെയ്മനെ രക്ഷിക്കാൻ വേണ്ടി അവൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം റൈനാ ക്രോസിന്റെ കാര്യം എന്താകുന്ന. എന്താണെങ്കിലും മാർക്ക് സ്റ്റെഫിന്റെ ബോഡിയിലാണെങ്കിലും ഡെയ്മന്റെ ബോഡിയിലായാലും അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന അവന്റെ ഫ്രണ്ട്സ് അതിനെ എങ്ങനെ നോക്കിക്കാണും. ആൻഡ് മറ്റൊരു കാര്യമുണ്ട്, കരോളിന് ഇപ്പോഴും സ്റ്റെഫിനെ ഒരുപാട് വെറുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം സ്റ്റെഫിന്റെ പേര് അസിസ്റ്റന്റിനോട് അവൾ പറഞ്ഞത് ഇനി മേലെ ആ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യരുതെന്നാണ്. ആ കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റത്തുള്ളൂ. സ്റ്റേ ട്യൂൺ വിത്ത് മീ, ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു അനദർ എപ്പിസോഡ്. ടിൽ ദെൻ, ബൈ ബൈ.